എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഡിസ്ചാർജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം. ഡോക്ടർ വന്ന് രാവിലെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആക്ച്വലി കുറച്ച് ദിവസം കൊണ്ട് നിൽക്കേണ്ടി വന്നതിനായിരുന്നു. നമ്മൾ അടുത്ത് തന്നെയാണുള്ള വീട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഡോക്ടറോട് പറഞ്ഞിട്ട് ഡിസ്ചാർജ് ആയത്. അപ്പോൾ കീത്തോടതി ഉണ്ണിയുള്ള തുടച്ച് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഒരാളത് ഈ അമ്മയുടെ പാല് കൊടുത്തതിന്റെ കിട്ടാൻ വന്നിട്ട് ഇതാക്കണ്. അപ്പൊ അടുത്തമ്മ ഇവിടെ പോവാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആക്ച്വലി ഇത്രയും ദിവസത്തെ ഇതുകൊണ്ട് നമുക്ക് എന്താ പറയാ, വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ പറയാനുള്ളത്, ബാക്കിയൊക്കെ നമ്മുടെ ഇവിടെ ഇറങ്ങുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാം. കീത്ത് കുറച്ച് ബിസിയാണ്, അതുകൊണ്ടാണ് ഞാൻ വന്ന് ഇന്റർവ്യൂ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നിഖിൽ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഫോമാണ്, അത് ഫിൽ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഡിസ്ചാർജ് ആയ വിവരം എല്ലാവരെയും വിളിച്ച് സസന്തോഷം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് നിഖിൽ ചേട്ടൻ. കാരണം ഒരു മാസമായി ഇങ്ങോട്ട് വരുന്നിട്ടേ. അപ്പോൾ ആ ഒരു സന്തോഷം ഇത്ര ദിവസം ഇവിടെ നിന്നതിൽ കൂടുതൽ ഞങ്ങൾ ഫേസിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ഫേസ് തരൂ. ഇത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് സിസ്റ്റർമാരാണ്. മാസ്ക് മാറ്റി ഷാല സിസ്റ്റർക്ക് ആലപ്പുഴയിൽ നിന്നല്ല, ആലപ്പുഴയിൽ നിന്നൊക്കെ കോള് വന്നു, സിസ്റ്റർ ഞങ്ങൾ കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അല്ലേ. എന്താ ഞങ്ങള് പക്ഷെ നമ്മുടെ ഉണ്ണികളല്ല ഇവർ നോക്കിയിട്ടുള്ളതെന്നാ എന്നെ. ഞങ്ങൾ എന്തായാലും നല്ല ഫീഡ്ബാക്ക് കൊടുക്കുള്ളൂ. സീരിയസ്ലി ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്താ ഞങ്ങളുടെ വക ചെലവ് വേണ്ടത് ഉച്ചയ്ക്ക്? അങ്ങനെ പറയത്, ആലോചിക്കുന്ന വേണ്ട, പെട്ടെന്ന് പറഞ്ഞാൽ മതി, ആലോചിച്ച് പറയണ്ട. പറഞ്ഞോ എന്താ ചെലവ് വേണ്ടത്? ബിരിയാണി മതിയോ? എന്നാലും വേണ്ടെന്ന് പറയില്ലല്ലേ. ചായ ഒരു വടേ കഴിക്കാം, എന്താണ് അഭിപ്രായം? നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് ഒരു ഫീഡ്ബാക്കാണ് ഇപ്പൊ നിഖിൽ ചേട്ടൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൂമിലെ കാഴ്ചകളാണെങ്കിൽ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒന്നും മറക്കാൻ പാടില്ലല്ലോ. അപ്പം എല്ലാ പെട്ടിയും സഞ്ചിയും ഒക്കെ എടുത്ത് വെച്ചിട്ട് പരിശോധന തുടങ്ങിയിട്ടുണ്ട് അമ്മമാർ. ഹലോ, അപ്പോ ഞങ്ങള് പോവാനുള്ള സാധനങ്ങളൊക്കെ ബാക്കിലൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യം, ഞങ്ങളുടെ ഖജനാവിലത്തെ പണം എന്നെ തിട്ടപ്പെടുത്താൻ പോവാണ്. ഇതാണ് ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ബില്ലുകൾ. ഹോസ്പിറ്റൽ ബില്ലുകൾ മാത്രമല്ല, ഞങ്ങള് ഫുഡ് അടിച്ചത് അല്ലാണ്ട് താഴെ ഞങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് മതി. ചെറിയ ചെറിയ എമൗണ്ടുകൾ മതി, വലുത് വേണം. ഞങ്ങൾ പറയുന്നില്ല, അഞ്ചു പൂജയുള്ള അക്കങ്ങളുള്ള സംഖ്യ മതി. 100 രൂപ ചോദിച്ചാൽ അത് അതേതാ. ഇത് നമ്മളിപ്പൊ ചുമ്മാ എന്താ പറയാ, എന്തായാലും സമയം ഉണ്ടാകും പോകാനുണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് ബില്ലുകളും കാര്യങ്ങളൊക്കെ നോക്കാന്ന് വിചാരിച്ച്, കാരണം എന്തായാലും നമുക്ക് ചെറിയൊരു ധാരണ വേണ്ട, നമ്മൾ എത്ര രൂപ ആയി കാര്യങ്ങളാണ്. സ്പ്രേ പോലെ അടിക്കുന്നില്ല ഇപ്പൊ. അപ്പൊ ഞങ്ങൾ നോക്കട്ടെ കേട്ടോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് നോക്കാം. എന്താ പിന്നെ വൈഫൈയുടെ കാര്യം പറഞ്ഞോ? വീട്ടില് പിന്നെ അതെ, അമ്മ കുളിച്ചിട്ട് അതേപോലെ സാരി ഒക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അമ്മ എന്താ കുളിക്കാത്തെ? നീളുള്ള പല്ലുള്ള പോത്താണോ ചേട്ടാ? ബില്ലല്ലേ, വേറെ ഒന്നല്ലല്ലോ ഭാഗ്യ. ഓക്കേ,
അപ്പുറത്തുമായി എത്തുമ്പോൾ പൊട്ടിച്ചെടുക്കാൻ പോകുന്നുണ്ടോ? ക്യാഷ്? ഓ ഷിറ്റ്, ഞങ്ങൾ പൊട്ടിച്ചെന്നെ. ഓക്കേ, നമുക്കതേപോലെ സൂക്ഷിച്ചു വെച്ച് ഇവരുടെ കണക്ക് പറയാ. കണ്ടില്ലേ, കണ്ടില്ലേ കാണിച്ചത്? ഇതന്നെ ബില്ല്, കുറച്ച് അന്നേഷിന്റെ ബില്ല്, അതും ഡിസ്ചാർജ് ബില്ലുകളാണ്. ഡിസ്ചാർജ് ബില്ലുകളാണ് വരാനുണ്ട്, അത് വേറെ ഉണ്ട്. അമ്മയുടെ പുളി ഇതേ നേരത്തെ കഴിഞ്ഞു അമ്മ സാരി കൊടുത്തു. ഞാൻ ആ സമയത്ത് തിക്കും തിരക്കും പിടിച്ച് എടുക്കണല്ലോ എല്ലാ സാധനങ്ങളും ഒന്നും കൂടി ചെക്ക് ചെയ്യാം. ഭയങ്കര ഹാപ്പിയാണ്. അതിന്റെ ഒരു റിലാക്സേഷന് വേണ്ടിട്ട് ഏത് സിനിമയാ കാണുന്നേ? ഏത് സിനിമയാണ്? ഏതോ ഒരു സിനിമ കണ്ടോണ്ടിരിക്കാണ്. അപ്പൊ എല്ലാ സാധനങ്ങളും പ്രത്യേകിച്ച് പാക്ക് ചെയ്യാന്ന് പറയുന്നട്ടോ. കുറച്ച് പാത്രങ്ങളും സംഭവങ്ങളൊക്കെ എടുത്തു വയ്ക്കാനുണ്ട്. ആളുമാരിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇതേ നമ്മൾ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉണ്ണികളുടെ കുറച്ച് സാധനങ്ങൾ, ഇവിടെ ഒരു വലിപ്പുണ്ടായിരുന്നു, അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചു. അവരുടെ കിടുകാപ്പുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്നിട്ടാണ് അതേപോലെ നമ്മൾ വാങ്ങിച്ചൊരു വെള്ളം ബോട്ടിലെല്ലാം ബാക്കിയുണ്ട്. ഇതുകൂടി നമ്മൾ കൊണ്ടുപോകണം, നമ്മൾ മുതലാക്കണം സുഹൃത്തുക്കളെ. വീണ്ടും നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ഹാപ്പിയിലാണ്, ഭയങ്കര ഹാപ്പിയിലാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിചാരിച്ചു നമ്മളിവിടുത്തെ ശിഷ്ടന്മാർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാൻ. അപ്പോൾ എന്നെ ഇത്രയും ദിവസം പൊന്നു പോലെ നോക്കി നമ്മുടെ രണ്ട് സിസ്റ്റർമാരുണ്ട്. ആ സിസ്റ്റർമാർക്ക് നമ്മൾ ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് ആയ രീതിയിൽ ഒരു ട്രീറ്റ് കൊടുക്കാൻ വിചാരിച്ചു, വേറെ ഒന്നുമില്ല. ഇപ്പം അങ്ങ് ഉച്ചയായിട്ടുണ്ട് സമയം, നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ പോണ സമയമാണിത്. ബിരിയാണി മേടിച്ചു കൊടുക്കാനാണ് ഉദ്ദേശം. കാരണം 10 ദിവസമായി നമ്മളൊരു കുടുംബമായി, ഫാമിലി ആയി. അതെ, പറഞ്ഞാലും ഞങ്ങൾ ഫുഡ് വാങ്ങിക്കട്ടെ എന്നിട്ടാണ്. ഇത്രയും ദിവസത്തെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഹോസ്പിറ്റല്. ഇവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്രാശയിൽ താഴെ മേടിക്കാൻ പോകണം. ശരിയാട്ടോ, ഷർട്ട് ഈ ഷർട്ട് ഇപ്പൊ ലൂസായിരിക്കും. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായ ഒരു കാര്യമായിരുന്നു. കാരണം എല്ലാ കാര്യത്തിനും താഴത്തേക്ക് പോകുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ വന്ന ഓപ്പറേഷൻ കഴിഞ്ഞ് 2-3 ദിവസമൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് സ്ട്രെസ് അടിക്കാൻ തുടങ്ങി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് നമുക്ക് ഭയങ്കര സ്ട്രെസ് ആയി തുടങ്ങി മെൻറ്റലി. എല്ലാവർക്കും ഭയങ്കര ഒത്തിരി ദിവസം ഞങ്ങൾ തള്ളി നീക്കും. ഇനി അവള് വന്നപ്പോൾ പിന്നെ ബിസി ആയിപ്പോയി. നമ്മള് വീട്ടിലാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ സമയം കിട്ടും. ഹോസ്പിറ്റലിലാകുമ്പോൾ നമുക്ക് മെൻറ്റലി നമ്മൾ ഭയങ്കര എന്താ പറയുക, ഒരു ഒരു മാതിരി അവസ്ഥ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടാനായിട്ട് കുറച്ച് വൈകിയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി വേ ഇന്ന് നമുക്ക് ഡിസ്ചാർജ് ആയിട്ടുണ്ട്, ഹാപ്പിയാണ്. പിന്നെ എന്നിട്ട് കുറേ പേര് പറഞ്ഞു ചേച്ചി ഇങ്ങനെ നടക്കല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നടന്നിട്ട് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഭയങ്കര കണ്ടില്ലാതെയൊക്കെ ആവുമെന്നൊക്കെ പറഞ്ഞു. ഏടാ, പക്ഷെ എനിക്ക് നടക്കാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഫീഡ് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു 1 hour ആവും. പിന്നെ 2 hour ഇടവിട്ടിട്ട് നമുക്ക് ഇവർക്ക് നല്ല ഫീഡിങ് ഉണ്ട്. അപ്പം ഞാൻ ഇരിക്കും. പിന്നെ ആ റൂമിൽ ഇരുന്ന് എനിക്കും ഭയങ്കരമായിട്ട് ബോറടിക്കുമ്പോഴാണ് ഞാൻ ഈ ചെണ്ട കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് താഴ്ത്തേക്ക് പോണത്. ഞങ്ങൾ പോയി ഫുഡ് അടിച്ചു, അമ്മമാർക്കുള്ള ഫുഡും കൂടി ഞങ്ങൾ വാങ്ങി. അപ്പം എൻ്റെ ഫ്രണ്ടിന് നേരെ റൂമിലോട്ട് പോകണം. അപ്പം സിസ്റ്റർമാരൊക്കെ നമ്മൾ ട്രീറ്റ് കൊടുക്കാന്ന് പറയല്ലേ, വെയിറ്റ് ചെയ്തിരിക്കട്ടോ. അപ്പം എന്തായാലും സിസ്റ്റർമാർക്കുള്ള ഗിഫ്റ്റും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. സിസ്റ്റർമാർക്കുള്ള ചെറിയ ട്രീറ്റ് ഇപ്പം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് പോവാണ്. അപ്പൊ
അപ്പൊ കഴിച്ചു. ഓക്കെ ശരി കേട്ടാ, കൈപ്പിള കഴിക്കാം. ഇപ്പോ നീല ചേട്ടനും അതേപോലെ സ്ഥിരം കൂടിയിട്ട് ഉണ്ണിയുടെ ഇയർ ടെസ്റ്റിന് വേണ്ടിയിട്ട് താഴ്ത്തിട്ട് പോവാണ്. എനിക്കിപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങാൻ പാടില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ലിഫ്റ്റ് കയറി പോവാണ്. ഇയാളിപ്പോ ഹിയറിംഗ് ടെസ്റ്റിന് കൊണ്ടുപോകാൻ പോയിരിക്കാണ്. രണ്ടുപേരെയും കാണിക്കണം ബാക്കി പോണതിന് മുന്നേ തന്നെ. ഒരാളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ ആളായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. അയാൾ വന്നിട്ട് വേണം ഇയാളെ കൊണ്ടുപോകാനായിട്ട്. ഇതിനു മുന്നേ നമ്മളിവിടെ വന്നിരുന്നിട്ടുള്ളത് നമ്മളെ സ്കാനിങ് കഴിഞ്ഞ് സുഭാഷ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്നോഷ്ട ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ. ഞങ്ങളപ്പോ സുഭാഷ് ഡോക്ടറെ കാണാൻ പോവാണ്. സുഭാഷ് ഡോക്ടർ അവിടുന്ന് നേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഡോക്ടർ ഇരുന്നു. അപ്പൊ ഡോക്ടർ ഒന്ന് കണ്ട് നമ്മളെ മുത്തുമണികളൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ മുത്തുമണികളൊക്കെ ആദ്യമായി അപ്പൊ ഞങ്ങള് ഉണ്ണിരാവിലെ ഡോക്ടർക്ക് കാണിച്ചു കൊടുത്തിട്ട് വരാം. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇവര് ലിഫ്റ്റിൽ ഇറങ്ങട്ടെ. എനിക്ക് എന്തായാലും സോറി, ഇവര് സ്റ്റെപ്പ് ഇറങ്ങണം. എനിക്ക് ലിഫ്റ്റിൽ ഇറങ്ങണം. പോവാം സുഭാഷ് ഡോക്ടറെ. ഡോക്ടറോട് ഒരു ബൈ ബൈ പറയാന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ണികളെയും ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഡോക്ടറെടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ ബിൽഡിംഗിൽ ഡോക്ടറെടുത്ത് പോയി, ഡോക്ടറായിട്ടൊക്കെ ഒരു സെൽഫി എടുത്തു. ഡോക്ടറും ഹാപ്പി, നമ്മളും ഹാപ്പി. ഞങ്ങളപ്പോ ഡോക്ടറെ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം ബില്ലും അടച്ചു. ഞാൻ ലിഫ്റ്റിലേക്ക് കയറാൻ പോവാണ്. ഞാൻ റൂമിൽ ചെല്ലട്ടെ. രാവിലെ നമ്മൾ കാണിച്ചൊന്നും ഇവളെ കാണിച്ചിട്ടുണ്ടായില്ല. അപ്പൊ ഇവളിപ്പോ വൈകുന്നേരത്തെ ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ട്. ഇവർ രണ്ട് ബാക്കി രണ്ടുപേരും ഞാനിവിടെ സഹിച്ചോണ്ടിരിക്കുന്നു. മൂന്ന് പേരാണ് ഇവര്, ഡേയും നൈറ്റ് സിസ്റ്റേഴ്സ് ആണ് ഇവര്. അപ്പൊ ഞങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയും. നല്ല കാര്യങ്ങൾ പറയാം. അമ്മമാര് കരയത്തില്ല, പക്ഷെ ചേച്ചിക്കാരെ വ്യത്യസ്തമായിട്ട് പറയാനായിട്ട് വളരെ സ്നേഹമുള്ള, വളരെ ഉമ്മയുള്ള ഒരു യൂട്യൂബർ ആയിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഭാവമൊന്നുമില്ല. എല്ലിപ്പോ നല്ല വേദനയാണെന്നുള്ള ഭാവമൊന്നും ഇല്ല. വേറൊരു കാര്യം പറയാൻ വെച്ചാൽ, നമ്മളൊരു ഹോസ്പിറ്റലിലും പലയിടത്തും പോവാറുണ്ടെങ്കിലും ഇത്ര അറ്റാച്ച്മെന്റ് ആവാന്നുള്ള വളരെ കുറവായിരിക്കും. മോളൊരു കൊച്ചുകാരായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവം നമുക്ക് കിട്ടിയത് വിരുന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നല്ല നല്ലൊരു സൗഹൃദമാണ്. സീഷ്മ കല്യാണം നമ്മൾ ക്ഷണിക്കാന്നുള്ള ചേച്ചി, ചേച്ചിടെ കുറെ ഞങ്ങൾക്ക് കുറെ സെറ്റപ്പ് ചെയ്തതാന്ന് പറഞ്ഞിട്ടുണ്ട്. ടൂറൊക്കെ പോകുമ്പോ ചേച്ചി വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങക്ക് ഇതുവരെ ഞങ്ങളെ ഭാഗത്ത് തെറ്റൊക്കെ ക്ഷണിക്കാണ്ടാവും. ഞങ്ങളെ ഒരിക്കലും ഇനി തിരിച്ചു വരില്ലെന്ന് കൂടി പ്രാർത്ഥിക്കാം. അല്ലെ എല്ലാവർക്കും ബൈ ബൈ ചെയ്യൂ. ഞങ്ങളിന്ന് ഇറങ്ങാൻ നിൽക്കുന്നത് അവിടെ നിറച്ച് ബാഗ് സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ലിഫ്റ്റിൻ്റെ അവിടെ കണ്ടില്ല, എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങള് നേരെ താഴേക്ക് ഇറങ്ങാണ്. സാധനങ്ങളൊക്കെ ഇപ്പൊ താഴ്ത്തിക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലോഡ് സാധനങ്ങളുണ്ട്. അപ്പൊ അമ്മയും നീലാണ് കൂടിയിട്ട് കണ്ടില്ലേ, എല്ലാം താഴ്ത്തിക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇനി കാറിൽ കൊള്ളുമെന്ന് ദൈവത്തിന് അറിയാം. ഇനി ഇരിക്കുന്നുണ്ട് നമ്മുടെ റൂമിൽ കിറ്റുകളായിട്ടും കവറുകളായിട്ടും ഒക്കെ. പക്ഷെ അങ്ങ് വന്നപ്പോൾ ഇത്രയധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ സാധനങ്ങളുണ്ട്, ഒരുപാട് സാധനങ്ങളെ പോലെ തോന്നുന്നുണ്ടല്ലോ. ഇത്ര നിറയ്ക്കും സാധനങ്ങളായിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ കാറിൽ സെറ്റാക്കി വെക്കണം. നല്ല പണിയാണ്. കുറേ പ്രാവശ്യം എടുത്തും ഇറക്കിയൊക്കെ കഴിഞ്ഞു. കാരണം വെച്ച് ശരിയാവാണ്ട് പിന്നെ ഉണ്ണികളുള്ളതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലൊക്കെ ആയിട്ടൊന്നും വെക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ അതെ ചേട്ടൻ കഷ്ടപ്പെട്ടോണ്ടിരിക്കാണ്. നമുക്ക് ഒരു മാസത്തെ സാധനങ്ങളുണ്ട് ഈ ചെറിയ കാറിന്റെ ഉള്ളിൽ. ഞാൻ കഷ്ടപ്പെട്ട് കേറ്റാണ്.
ഇനിയിപ്പോ അമ്മേരെ കുറച്ച് സീതമ്മേരെ കുറച്ച് കവറുകൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാതും ഓൾമോസ്റ്റ് കേട്ടിട്ടുണ്ട്. ബാക്കി ഉള്ള ഈ പെട്ടി എങ്ങാനും കയ്യിൽ പിടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങളല്ലേ. അപ്പൊ നമ്മള് എല്ലാവിധ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കാറിൽ കയറാൻ പോവാണ്. അപ്പൊ ഹോസ്പിറ്റലിനോട് നമ്മള് വിട പറയുകയാണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും നമ്മളെ ചാനലൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാ. ഓക്കെ, ബൈ ബൈ. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിനോട് ബൈ ബൈ പറയാണ്. ഇനി നമുക്ക് വരണം ചെക്കപ്പിനായിട്ട് മുന്നികളെ കാണിക്കാനൊക്കെ ആയിട്ടും. അപ്പോൾ വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ പറഞ്ഞ ഞങ്ങൾ ഹോസ്പിറ്റലിനോട് തട്ടി പറയാണ്. വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവരവിടെ വെയിറ്റിംഗ് ആണ്. മേമയും വെല്ലുമൊക്കെ ഉണ്ട്, വിഷ്ണു അമ്മാമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഭയങ്കര ആകാംക്ഷയോടെ നിൽക്കുകയാണ്. പിന്നെ വെല്ലിമ്മ ഇപ്പോൾ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വെല്ലിമ്മ തമിഴ്നാട്ടിലായതുകൊണ്ട് ആരതി ഉഴിഞ്ഞ് കയറ്റാൻ വേണ്ടിയിട്ട് വെല്ലിമ്മ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഉണ്ണിവാവുകൾ. അങ്ങനെ നമ്മളെ ചുഞ്ചിരി മണികളെ രണ്ടുപേരെയും ആരത് ഉരിഞ്ഞ് കയറ്റിയിട്ടുണ്ട് ഐശ്വര്യായിട്ട്. ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ, ഈ ഒരു സന്തോഷപൂർവമായ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.